വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17 അധ്യായം 1 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ബർക്ക്മോർ. 6 ദിവസങ്ങൾക്ക് ശേഷം യേശു കീപ്പായെയും യാക്കോബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് അവരെ കയറ്റി. യേശു അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെപ്പോലെ ശോഭിച്ചു. അവൻ്റെ വസ്ത്രങ്ങൾ വെളിച്ചം പോലെ വെള്ളയായി. മോശയും ഏലിയായും തന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായി കാണപ്പെട്ടു. കീപ്പ യേശുവിനോട്, എൻ്റെ കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കുടിലുകൾ ഉണ്ടാക്കാം, ഒന്ന് അങ്ങേക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്കും എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ ഒരു ശോഭയേറിയ മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്നും, ഞാൻ ആരിൽ പ്രസാദിച്ചിരിക്കുന്നുവോ ആ എൻ്റെ പ്രിയപുത്രൻ ഇവനാകുന്നു, ഇവനെ നിങ്ങൾ അനുസരിപ്പിൻ എന്ന ഒരു ശബ്ദമുണ്ടാകുകയും ചെയ്തു. ഇത് കേട്ട് ശിഷ്യന്മാർ കവിണ്ണു വീണു. അവർ ഏറ്റവും ഭയന്നുപോയി. യേശു അവരെ സമീപിച്ച് അവരെ തൊട്ടു. എഴുന്നേൽപ്പിൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ കണ്ണുകൾ ഉയർത്തി. യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. കർത്താവേ, നിന്നിലുള്ള ശരണത്തോടുകൂടെ നിദ്ര പ്രാപിച്ച് നിന്റെ വരവിന് നോക്കി പാത്തിരിക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. ആമേൻ.